നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കെ ബി ഗണേഷ് കുമാർ എം എൽ എയും മന്ത്രി ആന്റണി രാജുവും തമ്മിൽ എന്താണ് ബന്ധം? എന്ത് കാര്യത്തിലാണ് ഇവരെ ഒന്ന് താരതമ്യം ചെയ്യാൻ പറ്റുക? ഒരു താരതമ്യവുമില്ല. ഗണേഷ് കുമാർ എം എൽ എ മന്ത്രിയായിരുന്ന സമയത്ത് വളരെ പ്രഗത്ഭനായ ഒരു മന്ത്രിയായിരുന്നു. ഗണേഷ് കുമാർ എം എൽ എ മന്ത്രിയായിരുന്ന സമയത്ത് 2001 മുതൽ 2003 വരെ എ കെ ആന്റണി മന്ത്രിസഭയിൽ ഫോറസ്റ്റ് മിനിസ്റ്ററായും സ്പോർട്സ് മന്ത്രിയായുമൊക്കെ ഇരുന്നിട്ടുള്ള ഗണേഷ് ആ സമയത്ത് തൻ്റെ വകുപ്പുകളിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ രണ്ടാമത് മന്ത്രിയായപ്പോഴും ട്രാൻസ്പോർട്ട് വകുപ്പ് ഏറ്റെടുത്തപ്പോഴും ട്രാൻസ്പോർട്ട് വകുപ്പിനെ കേരളത്തിൽ ലാഭത്തിലാക്കാൻ ശ്രമിച്ച, ആ സമയത്ത് ലാഭത്തിലാക്കിയ ഒരു മന്ത്രിയായിരുന്നു കെ ബി ഗണേഷ് കുമാർ. ഒരുപാട് അലിഗേഷൻസും ഒക്കെ ഗണേഷിൻ്റെ പേരിൽ വന്നു. അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. പേഴ്സണൽ അലിഗേഷൻ, ഫാമിലി പ്രോബ്ലംസ് എല്ലാം നമുക്ക് മാറ്റി നിർത്താം. ഏറ്റവും അവസാനം സ്വന്തം സഹോദരി തന്നെ ഗണേഷ് ആരോപിച്ചു കൊടുത്തു. മന്ത്രിയാകേണ്ടിയിരുന്ന ഗണേഷിന് സ്വന്തം സഹോദരി തന്നെ ഒരു എട്ടിൻ്റെ പണി വെച്ചു കൊടുത്തു. തങ്ങളുടെ ആധാരമൊക്കെ തിരുത്തി, പവർ ഓഫ് അറ്റോണിയൊക്കെ മാറ്റി എഴുതി ഗണേഷ് പണം തട്ടാൻ ശ്രമിച്ചു. കോടികളുടെ സ്വത്ത് അച്ഛൻ എഴുതി തന്ന വില്ല് അദ്ദേഹം മാറ്റി, അങ്ങനെ എൻ്റെയും കൂടി സ്വത്ത് ഗണേഷ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യവുമില്ലാതെ സ്വന്തം സഹോദരി വലിയൊരു പാര വെച്ചു കൊടുത്തു. അങ്ങനെ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ഇല്ലാണ്ടായി. ആ സ്ഥാനത്തേക്കാണ് ആന്റണി രാജു എന്ന നമ്മുടെ ഷഡ്ഡി മോഷ്ടിച്ച വക്കീൽ അവിടെ അവരോധിതനാകുന്നത്. അത് എന്ത് ആയോ, അന്നു മുതൽ ഇന്ന് വരെ ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് ഗുണം പിടിച്ചിട്ടില്ല. ഗണേഷ് ഇപ്പോൾ പറയുന്നത് എൻ്റെ കൂടെ ദൈവമില്ലെന്ന് ആരാണ് പറഞ്ഞത്? എൻ്റെ കൂടെ ദൈവമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മന്ത്രിയാകാതിരുന്നത്. എൻ്റെ കൂടെ ദൈവമുള്ളത് കൊണ്ടാണ് ഞാൻ മന്ത്രിയാകാതിരുന്നത്. കാരണം നിങ്ങൾ കാണുന്നില്ലേ പത്രങ്ങളിലുമൊക്കെ, ഈ ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, അവിടെ യൂണിയൻകാർ കൂട്ടിയടി, ഒരു രൂപ പോലും കെ എസ് ആർ ടി സിയിൽ എടുക്കാനില്ല. അപ്പം ഞാൻ മന്ത്രിയായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടി എൻ്റെ തലയിൽ വന്നേനെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് വരെ ഗണേഷ് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, വളരെ തൻ്റെ ഇടമായി പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുന്ന ഒരാളാണ് അദ്ദേഹം. തൻ്റെ നിയോജക മണ്ഡലത്തിൽ അധിക പെറ്റിയടിച്ച ഒരു ലോറിക്കാരനെ, അതായത് ഈ ഭാരത് ബെൻസ് ഓടിക്കുന്ന ഒരാൾ, മണ്ണ് കയറ്റി പോകുന്ന ആളാണ്, ജീവിക്കാൻ വേണ്ടി ഈ മണ്ണ് കയറ്റി പോകുന്നു. അത് ഒരു ദിവസമായി, രണ്ട് ദിവസമായി, മൂന്ന് ദിവസമായി 25,000 രൂപ പെറ്റിയടിച്ചപ്പോൾ ആ എം വി എ വിളിച്ച് സംസാരിച്ച ഗണേഷിൻ്റെ സംസാരം നമ്മളൊക്കെ കേട്ടതാണ്. വേണമെങ്കിൽ അതൊന്നുകൂടെ കേൾക്കാം. എന്താണ് ഈ പത്രം ടിപ്പർ പിടിച്ചുകൊണ്ട് പോയിട്ട് കൊട്ടാരക്കര ഇട്ടേക്കുന്നു എന്നൊക്കെ പറഞ്ഞത്? അല്ല, രണ്ടു ദിവസമായി പാറ പോകുന്ന വണ്ടിക്കകത്ത് ഓർമ്മ പിടിക്കാൻ നിന്നാൽ പിന്നെ അതിൻ്റെ സമയമാണ്. എന്നിട്ട് ആ വണ്ടി എടുത്ത് അതിൻ്റെ ടയറൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ മന്ത്രിക്ക് പരാതി എഴുതി തരാം, അവർ മന്ത്രിക്ക് പരാതി എഴുതി തരാൻ പറഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച മന്ത്രിക്ക് കൊടുത്ത് ആക്ഷൻ വരും. അതെന്ന് വെച്ചാൽ അത് എന്തിനാ വണ്ടി കൊട്ടാരക്കര കൊണ്ടിട്ടത്? ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കൊടുത്താൽ മതി, ഇവിടുന്ന് പിടിച്ച വണ്ടി. അല്ല, അയാൾക്ക് 25,000 രൂപ ആദ്യം ഫൈൻ അടച്ചു, അത് അയാൾ കൊണ്ടടച്ചു, അതെങ്കിൽ വീണ്ടും ഇപ്പോൾ 35,000 രൂപ. എല്ലാ ദിവസവും അങ്ങനെ ആളുകളെ ഉപദ്രവം വന്നാൽ പട്ടിണിയും പരിപാട്ടമുണ്ട്, മനുഷ്യൻ കുറവായിട്ടൊന്ന് അറിയിക്കുകയില്ല. നമ്മൾ അങ്ങനെ ഉപദ്രവിച്ചാൽ കൊള്ളാം. ഇതൊക്കെ നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട മുഖ്യമന്ത്രി ശകാരിക്കത്തില്ലേ? മോശമല്ലേ ഇതൊക്കെ? അങ്ങനെയൊക്കെ ചെയ്യാൻ മതി. കൊറോണ കാലത്ത് എങ്ങനെയെങ്കിലും ഓരോരുത്തരും ജീവിച്ചു പോട്ടെന്നായിരിക്കും. ഈ പാറ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയില്ല, അയാളുടെ ഡ്രൈവർ മാത്രമല്ല, അയാൾക്ക് അയാൾ ജീവിക്കണ്ടേ? ലോക്ക്ഡൗൺ പറയുമ്പോൾ എല്ലാം പൂട്ടിയിട്ടേക്കാം, മോശമല്ലേ? അങ്ങനെ ലോക്ക്ഡൗൺ പിൻവലിച്ചു കൊടുക്കുമ്പോൾ പാറ കൊണ്ടുപോകാൻ അനുവാദം സർക്കാർ കൊടുക്കുമ്പോൾ അതിങ്ങനെ ഉപദ്രവിച്ചാൽ കൊള്ളാം. നിങ്ങൾക്ക് വന്നെ ടാർഗറ്റും ഉണ്ടോ ഇത്രയും പൈസ പിടിക്കണമെന്നുണ്ട്? അങ്ങനെ വന്നെ ഉണ്ടോ? അതുപോലെ തൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള ഒരു ആശുപത്രിയിൽ, ഒരു ആയുർവേദ ആശുപത്രിയിൽ അവിടെ ചെന്നപ്പോൾ 3 കോടി മുടക്കി പണിത ഒരു ആശുപത്രിയിൽ, ആവശ്യത്തിന് സ്റ്റാഫും ഒക്കെ ഉണ്ട്, അവിടെ ഡോക്ടർ മുറിയിൽ കയറി ചെന്നപ്പോൾ
അവിടെ ഈ മരുന്നുകളൊക്കെ വെച്ചിരിക്കുന്ന അലമാരയിൽ നിന്ന് ഈ ലേഹ്യവും മറ്റുമൊക്കെ താഴെ വീണ് വൃത്തികേടായി. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനകത്ത് കാണുന്ന ബാത്റൂമിനേക്കാളും വൃത്തികേടായി ഇരിക്കുന്ന ഒരവസ്ഥയിൽ കണ്ടപ്പോൾ ഗണേഷ് തന്നെ വളരെ ക്ഷോഭിച്ച് ആ ഡോക്ടറോടും അവിടുത്തെ സ്റ്റാഫിനോടും എല്ലാം ക്ഷോഭിക്കുകയും സ്വന്തമായി അവിടുന്ന് ഈ ചൂലെടുത്ത് അവിടെയെല്ലാം അടിച്ചു വാരി തൂക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതും കേരളം കണ്ടതാണ്. അതിനെതിരെ ഡോക്ടർമാർ പ്രതികരിച്ചു. ഇങ്ങനെയുള്ള വിവരം കേട്ട ഡോക്ടർമാരെ ഒന്നും എനിക്ക് കാണണ്ട എന്ന് വരെ പറഞ്ഞ ആളാണ് ഈ ഗണേഷ് കുമാർ. അതുപോലെ തന്നെ തൻ്റെ മണ്ഡലത്തിൽ റോഡ് പണി നടക്കുമ്പോൾ ആ ടൈൽ ഊരി മാറ്റി അവിടെ ആ പ്രപ്പോഷൻ അനുസരിച്ചുള്ള സിമെൻറ്റും ആ മണലുമൊക്കെയാണോ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ നോക്കിയ ആളുമാണ് ഈ ഗണേഷ് കുമാർ. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തൻ്റെ മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായും വൃത്തിയായും ചെയ്യുന്ന ഒരു എം എൽ എ എന്ന പേര് കിട്ടിയ ആളാണ് കെ ബി ഗണേഷ് കുമാർ. ബാക്കിയുള്ളതൊക്കെ നിൽക്കട്ടെ, അത് മാറ്റി നിർത്താം. വ്യക്തിപരമായ കാര്യങ്ങളും അതുപോലെ കുടുംബപരമായ കാര്യങ്ങളും ഒക്കെ മാറ്റി നിർത്താം. പക്ഷേ അങ്ങനെ പ്രഗത്ഭനായി നിൽക്കുന്ന ഒരു എം എൽ എ രണ്ടു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും മന്ത്രിയാക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആന്റണി രാജുവിൻ്റെ വകുപ്പ് തന്നെ ആയിരിക്കുമല്ലോ കിട്ടേണ്ടതും. എന്താണെങ്കിലും ശരി, ആന്റണി രാജു ഷഡ്ഡി കുരുക്കിലാണിപ്പോൾ. കോടതിയിൽ നിന്നും അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ ഒത്താശയോടുകൂടി ഒപ്പിട്ട് കൊടുത്ത് ഒരു വിദേശിയുടെ, ആൻഡ്രൂ എന്ന പേരുള്ള ഒരു വിദേശിയുടെ ഷഡ്ഡി അടിച്ചു മാറ്റി. ആ ഷഡ്ഡിക്കുള്ളിൽ അഷീഷ് കടത്തി എന്നായിരുന്നു കേസ്. അങ്ങനെ ആ ഷഡ്ഡി കോടതിയിൽ നിന്നും അടിച്ചു മാറ്റി വെട്ടി ചെറുതാക്കി സായിപ്പിൻ്റെ ഒരു കാലിപ്പോലും കയറാൻ പറ്റാത്ത രീതിയിലാക്കി ആ സാധനം ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തു. അവസാനം ആൻഡ്രോ ഊരി പോവുകയും ചെയ്തു. ആ കേസിൽ ഇന്നേ വരെ ഹാജരാകാതിരുന്ന ആന്റണി രാജു ഷഡ്ഡിക്കള്ളൻ എന്ന് പറയപ്പെടുകയും ചെയ്തു. എന്താണെങ്കിലും ശരി, ആന്റണി രാജു ഇപ്പോൾ ത്രിശങ്കു സ്വർഗത്തിലാണ്. ഈ ത്രിശങ്കു സ്വർഗത്തിലായ ആന്റണി രാജുവിനെ എൽ ഡി എഫ് സർക്കാർ മാറ്റി നിർത്താൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കോടതിയിൽ ഈ കേസ് വളരെ ശക്തിയായി മുന്നോട്ട് പോയാൽ ഹൈക്കോടതി ഇപ്പോൾ മുൻസിഫ് കോടതിയോട് ഈ കേസ് ഇത്രയും കാലം നീളാനുള്ള കാരണങ്ങൾ ചോദിച്ചിരിക്കുന്നു. ആ കാരണങ്ങൾ കോടതി എഴുതി കൊടുത്താൽ, അത് സ്വീകാര്യമെന്ന് തോന്നിയാൽ ഹൈക്കോടതിയിൽ ഈ കേസ് വീണ്ടും പൊങ്ങി വരും. വന്നു കഴിഞ്ഞാൽ മന്ത്രി ആന്റണി രാജുവിന് രാജിവെക്കാതെ ഒരു രക്ഷയുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനെ രാജിവെക്കാത്ത അവസ്ഥയിൽ വരികയാണെങ്കിൽ ഗണേഷ് കുമാറിനെ വീണ്ടും മന്ത്രിയാക്കാൻ എൽ ഡി എഫ് ഗവൺമെൻറ് തീരുമാനിക്കുമെന്നും ഒരു ശ്രുതി പുറത്തുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഈ ഭരണം തീരുന്നവരെയെങ്കിലും ഒന്ന് മന്ത്രിസഭയിൽ വന്ന് ഇരിക്കട്ടെ എന്ന് കരുതിയാണ് ഇതൊക്കെ പറയുന്നത്. അത്യാവശ്യം ഭരിക്കാനറിയാം, അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏതൊരു ഗവൺമെൻറ്റിനും നല്ലത്. സിനിമ നോക്കാൻ ഒരു സജി ചെറിയാനെ കൊണ്ടുവന്നു. സിനിമ എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരാൾ. ഇപ്പോൾ ആ വകുപ്പ് സാംസ്കാരിക വകുപ്പ് കൊടുത്തിരിക്കുന്നത് വി എൻ വാസവനാണ്. എന്തറിഞ്ഞിട്ടാണ് സർക്കാരുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നറിയാൻ പാടില്ല. വർഷത്തിലൊരിക്കൽ അവാർഡ് കൊടുക്കാൻ വേണ്ടി മാത്രം, അവാർഡ് അനൗൺസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണോ സിനിമാ മന്ത്രി? അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വകുപ്പിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും ട്രാൻസ്പോർട്ട് വകുപ്പിൽ കോടികൾ വരുന്ന ബസ്സുകൾ വാങ്ങുവാനും വേണ്ടി മാത്രമുള്ളതാണോ ഒരു ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി? അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ എന്തുകൊണ്ടും ആന്റണി രാജുവിനേക്കാളുമൊക്കെ യോഗ്യൻ ഗണേഷ് കുമാർ തന്നെ, അതിൽ യാതൊരു സംശയവുമില്ല.